എല്ലാവർക്കും ന്യൂട്രൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വണ്ടിപ്പെരിയാറിനടുത്തുള്ള, അതായത് നമ്മുടെ ഗവിയുടെ അടുത്തുള്ള വള്ളക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റേയും അതുപോലെ ട്രക്കിങ്ങും ബോട്ടിങ്ങും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ പോയി നമ്മൾ ഗവിക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലൊരു സ്ഥലം കാണാൻ പറ്റും. ഈ ഒരു റിവർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്. അപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഡാം തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ വെള്ളം വന്ന് നിറയുന്ന സ്ഥലം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ക്യാമ്പിലേക്ക് പോയത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. ജംഗിൾ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും അല്ലെങ്കിൽ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ വന്ന് നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നത് തന്നെ ആയിരിക്കും സേഫ്. കാരണം ഇപ്പോൾ ഓൾറെഡി ബുക്കായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോഴേക്കും ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ലെഫ്റ്റിലേക്കൊരു വഴി കാണാം. ആ ഒരു വഴി പോകുമ്പോൾ ഈ ഒരു പാലമെല്ലാം വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ ജംഗിൾ ക്യാമ്പിൻ്റെ കോട്ടേജസും ഈ പറയുന്ന ടെൻ്റ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് സൈറ്റ്. നമ്മുടെ വീഡിയോ എല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഇതിനു മുമ്പും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവും. കാരണം ഇതിനു മുമ്പും നമ്മളൊരു തവണ ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോർമെറ്ററി സ്റ്റേ ആണ്. അതുകൂടാതെ ഈ നേരെ പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ടെൻ്റ് സ്റ്റേ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ രണ്ട് ടൈപ്പ് സ്റ്റേ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡോർമെറ്ററി സ്റ്റേ എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ തന്നെയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂമുകളൊക്കെയാണ്. ഈ ജംഗിൾ ക്യാമ്പ് എന്ന് പറയുന്ന പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന ടെൻറ്റുകളിലെ സ്റ്റേ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പാർട്ടിയോ ഗെറ്റ് ടുഗദറൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള ഏരിയ ആണ്. അപ്പോൾ വലിയൊരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാൽ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഒരു ടെൻറ്റിൽ നമുക്ക് നോർമലി രണ്ട് പേർക്കുള്ള അക്കോമഡേഷനാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെഡ് കൂടി ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു പൂവില്ലേ, അത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ശരിക്കും ഈ ഒരു പൂവ് കാണുമ്പോഴേക്കും നമ്മൾ ഒരുപാട് പഴമയിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ ഒരു പൂവിനെക്കുറിച്ച് ഒരു പാട്ട് വരെയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ, കായാമ്പൂവാണത്. ഈ കായാമ്പൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു പൂ തന്നെയാണ്. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് കായാമ്പൂ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബേർഡ്സിനെ ഇവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് തീക്കാക്ക എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ഈ തീക്കാക്ക വർഗ്ഗത്തിലെ ഫീമെയിൽസിനാണ് നമ്മൾ നോർമലി ഈ ഒരു കളർ കാണാറുള്ളത്. ഇതിൻ്റെ മെയിൽ വേർഷൻ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കാരണം ഈ ഒരു കളറേ അല്ല, ഞങ്ങളൊരു തവണ പറമ്പിക്കുളം പോയ ടൈമിൽ അവിടെ വെച്ച് കണ്ടിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ചിറകിൻ്റെ താഴെയായിട്ടൊരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ പോലത്തെ ഒരു ഫ്ലൂറസൻ്റ് കളർ കാണുന്നില്ലേ, ആ കളറായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മെയിലിന് കാണുന്നത്. അങ്ങനെ നമ്മൾ ചെക്കിനെല്ലാം ചെയ്തു, ബാഗും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചു, ക്യാമറയൊക്കെ എടുത്ത് നമ്മൾ ഫസ്റ്റ് ട്രക്കിങ്ങിന് ഇറങ്ങി. അപ്പോൾ നമ്മളിന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ചെല്ലുന്ന ദിവസം ഒരു ടീയും സ്നാക്സും അതുപോലെ ഈ കാണുന്ന ഒരു ട്രക്കിങ്ങുമാണ് ഫസ്റ്റ് ദിവസം നമുക്കുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡിന്നറും നെക്സ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബസ്സിന് തന്നെ, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബസ്സിന് തന്നെ കൊണ്ടുപോകുന്ന ഒരു ജംഗിൾ സഫാരി ഉണ്ട്. ആ സഫാരി പോയി വന്നതിന് ശേഷം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ വരുന്ന രീതിയിലുള്ള ഒരു ചെറിയ ട്രക്കിംഗ്, അതായത് ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രക്കിംഗ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നേരെ നമ്മുടെ തേക്കടിയിൽ പോയിട്ടൊരു ബോട്ടിംഗ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്. അപ്പോൾ നമ്മൾ ഈ ട്രക്കിംഗ് നടന്നു വരുന്ന വഴിയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു KSRTC പോകുന്നതെല്ലാം, ആ വണ്ടി എന്ന് പറയുന്നത് ഇവിടെ ഗവി ഉല്ലാസയാത്ര പാക്കേജസ് ഉണ്ട്. നമ്മുടെ KSRTC തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജസ് ആണ്, അതിൽ പോകുന്ന വണ്ടികളാണ്. അതല്ലാതെ നോർമലായിട്ട് പത്തനംതിട്ടയിൽ നിന്നും കുമളിയിൽ നിന്നും സർവീസ് നടത്തുന്ന ഗവി റൂട്ടിൽ തന്നെ പോകുന്ന KSRTC ബസ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മല എന്ന് പറയുന്നത് മാനമുട്ടി എന്ന് പറയുന്നൊരു മലയാണ്. ശരിക്കും ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചുറ്റിന് എവിടെ നോക്കിയാലും അനിമൽസും താഴെ ഇതുപോലെ ചെറിയ റോഡുകളും അതിലൂടെ പോകുന്ന ബസ്സുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പെരിയ ടൈഗർ റിസർവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രക്കിംഗ് പ്രോഗ്രാമും വെച്ച് നോക്കുമ്പോഴും ഈ ഒരു സ്ഥലത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഈ ഒരു മല നമ്മൾ ഒരു കാരണവശാലും നിരാശപ്പെടുത്തില്ല. നമ്മളിങ്ങനെ ചുറ്റിനും നോക്കുമ്പോഴേക്കും 360 ഡിഗ്രിയിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് മലകളും ചരിവുകളെല്ലാം കാണാൻ പറ്റും. ഇതിലെവിടെ നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലും അനിമൽസ് ആയിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു തീർന്നില്ല, ദാ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ്. വേറൊന്നുമല്ല, കാട്ടുപോത്താണ്.
നമ്മൾ ഈ ഒരു മല കയറി തുടങ്ങിയപ്പോൾ തന്നെ ഓപ്പോസിറ്റ് മലയിലെ രണ്ട് മ്ലാവുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ അത് നമ്മളൊരു ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ടൊന്നും കണക്കാക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒഫീഷ്യലി ഉള്ള ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഈ മാനമുട്ടി മല കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് നല്ല കയറ്റമാണ്, നല്ല രീതിയിൽ ടയർഡാവും. ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതുണ്ടല്ലേ എൻ്റെ അവസ്ഥ, ഞാൻ കുറേ നേരം അവിടെ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് വളരെ സാവധാനമാണ് കയറി. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഏകദേശം ഒരു മാസം മുമ്പ് കടുവ പിടിച്ച ഒരു കാട്ടുപോത്തിൻ്റെ ബാക്കി അവശിഷ്ടമാണ്. ഇത് ശരിക്കും ഒരു മെയിൽ കാട്ടുപോത്താണ്. നമ്മൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നോക്കുമ്പോഴും ഇതുപോലെ കടുവ പിടിച്ചതായിട്ട് കാണാറുള്ളത് മെയിൽ കാട്ടുപോത്തിനെ തന്നെയാണ്. അതിനൊരു പ്രത്യേക റീസണുമുണ്ട്, അത് പുറകെ പറയാം. ശരിക്കും ഈ മാനമുട്ടി മല എന്ന് പറയുന്നത് ശരിക്കും അർത്ഥവത്തായിട്ടുള്ളൊരു പേര് തന്നെ കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഈ ഒരു മല നിൽക്കുന്നത്. നമ്മളിപ്പോൾ നേരെ കാണുന്ന ഒരു സ്റ്റാൻഡ് പോലെ നിൽക്കുന്ന റൈറ്റും ഇല്ലേ, അത് വേറൊന്നുമല്ല, ഇവിടെ സർവൈലൻസിന് വെച്ചിരിക്കുന്ന ക്യാമറയാണ്. അത് നല്ല ഡിസ്റ്റൻസിൽ സൂം ചെയ്ത് വരെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്യാമറയാണ് ആ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഈ മലയുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു ലേക്കിൻ്റെ ഏരിയ എല്ലാം കാണാം. അതുകൂടാതെ മുല്ലപ്പെരിയാർ ഡാമും നല്ല ഭംഗിയായിട്ട് കാണാം. പക്ഷേ നമുക്ക് വീഡിയോയിൽ അത് കാണിക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ക്ലോസ് ഷോട്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി കാണുന്ന രണ്ട് മലഞ്ചെരിവുകളോട് കയറിയാണ്. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത സൈറ്റിങ്സ് കിട്ടി. എന്താന്ന് നോക്കാം. അടുത്ത സെറ്റ് കാട്ടുപോത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരു 10-25 അവിടെ ആ മേളിൽ മലയുടെ മേളിലായി ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സൈറ്റിങ്സും കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. നേരത്തെ കിട്ടിയത് കുറച്ച് ഡിസ്റ്റൻസിലായിരുന്നു, നമുക്ക് കാണാൻ എന്താ പറയുക, ക്യാമറയിൽ ഒരു ഫോഗി ഫീൽ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ കടുവ സാധാരണ പിടിച്ച് കാണാറുള്ളത് മെയിൽ കാട്ടുപോത്തിനെയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാട്ടുപോത്തെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് കടുവയ്ക്ക് വന്ന് അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പോത്തിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ടൈമിൽ ഇവരെല്ലാവരും കൂടി കടുവയുടെ നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലാറുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കടുവ കൂടുതലായിട്ടും ഈ മെയിലായിട്ടുള്ള കാട്ടുപോത്തിനെ തന്നെ പിടിക്കുന്നത്. കാരണം ഈ മെയിലായിട്ടുള്ള കാട്ടുപോത്താണ് എപ്പോഴും ഒറ്റയാനായിട്ട് നടക്കാറുള്ളത്. ഫീമെയിൽസ് എപ്പോഴും ഒരു കൂട്ടമായിട്ട് തന്നെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കൂട്ടം തെറ്റി നടക്കുന്ന ഫീമെയിൽസിനെയും ഒറ്റയ്ക്ക് കാണാറുണ്ട്. കാട്ടിൽ ഈ പറയുന്ന മാനാണെങ്കിലും മ്ലാവാണെങ്കിലൊക്കെ ഒരുപാടുണ്ടെങ്കിലും കടുവ കൂടുതലും ട്രൈ ചെയ്യുന്നത് ഈ പറയുന്ന കാട്ടുപോത്തിനെ തന്നെയാണ്. കാരണം ഒരു കാട്ടുപോത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള മാംസം കടുവയ്ക്ക് കിട്ടും. പൊതുവെ ഈ മ്ലാവിനെയും മാനിനെയും പോലെയുള്ള ചെറിയ മൃഗങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതൽ പുള്ളിപ്പുലിയാണ്, അതായത് ലെപ്പേർഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കടുവയ്ക്ക് ഒരുപാട് ദൂരം വളരെ സ്പീഡിലൊന്നും ഓടാൻ പറ്റില്ല, നേരെ മറിച്ച് പുള്ളിപ്പുലിക്ക് അത്യാവശ്യം നല്ല ദൂരം തന്നെ നല്ല സ്പീഡിൽ ഓടാനും പറ്റും. അതുകൊണ്ട് ഈ ചെറിയ മൃഗങ്ങളായിരിക്കും കൂടുതൽ സ്പീഡിൽ ഒരുപാട് ദൂരം ഓടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാനും പിടിക്കാനും എളുപ്പം എന്ന് പറയുന്നത് ഈ പുള്ളിപ്പുലികൾക്ക് തന്നെയാണ്. എങ്കിലും ഈ കടുവയ്ക്ക് തക്കത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മാനിനെയും മ്ലാവിനെയെല്ലാം അതും അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഈ കടുവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടുവ വിശപ്പുള്ള സമയത്ത് മാത്രമാണ് ഈ ഹണ്ടിങ് നടത്തുക. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കാട്ടുപോത്തിനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കോ വേറൊരു ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് അത് ശ്രമിക്കാറില്ല. നേരെ മറിച്ച് കാട്ടുപട്ടിയോ അതുപോലെ ഹൈനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഇരയെ എപ്പോൾ കണ്ടാലും അവരപ്പം തന്നെ ആക്രമിക്കും. അതിന് വിശക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഈ കടുവ സാധാരണഗതിയിൽ ഈ കാട്ടുപോത്തിനെയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കഴിച്ചു തുടങ്ങാറില്ല. അതിനെ കില്ല് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു മാംസം അഴുകി തുടങ്ങുമ്പോഴാണ് കടുവയ്ക്ക് കഴിക്കാനായിട്ട് എളുപ്പം. അതിൻ്റെ ദഹനത്തിനും അതുപോലെ അതിൻ്റെ പല്ലിൻ്റെ മൂർച്ച പോകാണ്ടിരിക്കാനും ബലം പോകാതിരിക്കാനൊക്കെ ആയിട്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കാട്ടിൽ ട്രക്കിങ് പോകുന്ന പാത്തിൽ എവിടെയെങ്കിലും ഈ കടുവ ഏതെങ്കിലും അനിമലിനെ കില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റൂട്ടിലേക്ക് പിന്നെ ആളുകൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകാറില്ല. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ കില്ല് നടന്നതിന് ശേഷം ഏകദേശം ഒരാഴ്ച പഴകാനായിട്ട് കടുവ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ടൈമിൽ കടുവ ഇതിനെ കഴിക്കില്ലെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ കറങ്ങി നടക്കാറുണ്ട്. അതായത് വേറെ അനിമൽസ് ഒന്നും വന്ന് അതിൻ്റെ ഇര എടുക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട്. ആ ഒരു ടൈമിൽ നമ്മളടുത്തേക്ക് പോവുകയാണെങ്കിൽ പോലും അത് കടുവ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന കാട്ടുപോത്തില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റയാൻ കാട്ടുപോത്ത് എന്ന് പറയുന്നത്. അതായത് ഇവരെ ഒറ്റയ്ക്കായിരിക്കും നടക്കുന്നത്. ഇവരെ കടുവയ്ക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാനും കീഴ്പ്പെടുത്താനും പറ്റും എന്ന് കരുതി ഇവർക്ക് ആരോഗ്യത്തിനൊട്ടും പുറകിലോട്ടൊന്നും അല്ലട്ടോ. കടുവയ്ക്ക് നല്ല രീതിയിൽ സ്ട്രെയിൻ എടുത്ത് തന്നെയാണ് ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റൂ. നേരെ മറിച്ച് ഇതുപോലുള്ളൊരു കൂട്ടത്തിലേക്കാണ് കടുവ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പായിട്ട് തന്നെ കടുവയെ തിരിച്ചാക്രമിക്കാനായിട്ടുള്ള ചാൻസും ഉണ്ട്. പിന്നെ കടുവ എവിടെയെങ്കിലും ഒരു അനിമലിനെ കില്ല് ചെയ്ത് ഇടുകയാണെങ്കിൽ തന്നെ അതിനെ ഒരു സ്ഥലത്ത് തന്നെ ഇടാറില്ല, അത് സ്ഥിരം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടന്ന് നടന്നാണ് കഴിക്കുക.
നമ്മൾ കുറച്ചു മുമ്പ് ആ മല കയറി വന്നപ്പോഴേക്കും ഒരു തലയോട് കണ്ടില്ലായിരുന്നു കാട്ടുപോത്തിൻ്റെ. അതിനെയും കില്ല് ചെയ്ത സ്ഥലം അതല്ല, പക്ഷേ കടുവ അവിടം വരെ വലിച്ചു കൊണ്ടുവന്നിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ സാധാരണ നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നല്ല ഹൈറ്റുള്ള രീതിയിൽ പുല്ല് നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ശരിക്കും കെയർഫുള്ളായിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പുറകെ വരുന്ന കുറച്ച് വിഷ്വൽസ് കാണുമ്പോഴേക്കും മനസ്സിലാവും. കാരണം നല്ല രീതിയിൽ ഡേഞ്ചറാണ് നമ്മൾ അതിനകത്തൂടിയെല്ലാം പോകുമ്പോൾ. നമ്മൾ ഈ മാനമുട്ടി മല എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താതാ മല കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ചുറ്റിന് നോക്കുമ്പോൾ ഏതെങ്കിലും മലയിൽ എന്തെങ്കിലും അനിമൽ എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പോൾ രണ്ടാമത്തെ തവണ വന്നപ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈറ്റിങ്സ് എല്ലാം കിട്ടിയിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോഴും ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മളൊരു വിഷ്വൽ എടുത്തിരുന്നു. അതായത് ഒരു കൂട്ടം കാട്ടുപോത്ത് അപ്പുറത്തെ മലയിലേക്ക് ആ പുല്ലെല്ലാം വകഞ്ഞു മാറ്റി ഓടുന്നൊരു വീഡിയോ. മസായിമാരെ കാഴ്ചകൾ എന്ന് പറഞ്ഞാണ് ഞാനത് പ്രസൻറ്റ് ചെയ്തിരുന്നത്. അതേ രീതിയിൽ തന്നെയുള്ളൊരു വിഷ്വല് നമുക്ക് ഈ ഒരു വീഡിയോയിലും കിട്ടിയിരുന്നു. അത് കുറച്ചുകൂടി താഴത്തേക്ക് വന്നിട്ടുള്ള ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ മേളിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഈ ഒരു വഴി പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഉള്ളൊരു ലാൻഡ്സ്കേപ്പ് ഒന്ന് നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ ഒരു സ്ഥലത്ത് എത്ര നേരം ഇരുന്നാലും ഒന്ന് മതിയാവുക. കുറേ നേരം നിന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പയ്യെ പയ്യെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഈ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും ഒരു സൗണ്ട് കേട്ടു. ശരിക്കും ഒരു കടുവ മുരളുന്ന ഒരു സൗണ്ടായിരുന്നു. അത് ആ പുല്ലിനകത്ത് നിന്നാണ് കേട്ടത്. നമ്മുടെ ഗൈഡാണ് കേട്ടത്. അപ്പോൾ അത് കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനകത്ത് എന്താണുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളൊരു കടുവയെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളിടയ്ക്ക് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്കും കാണാം ഈ പുല്ലിനകത്ത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. പുല്ല് നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഒരൈഡിയ ഇല്ല. ഈ ഒരു കാരണം തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് നമ്മൾ പുല്ലിനിടയിലൂടെ നടന്നു വന്നപ്പോഴേക്കും പറഞ്ഞത്. കാരണം ഇതുപോലെ എന്തെങ്കിലും ഒരു അനിമൽ ഇതിനകത്ത് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. ഇവൻ കാട്ടുപോത്തോ കരടിയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല. കടുവ വരെ ഇതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് അതിൻ്റെ മുന്നിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ കാട്ടുപോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയിൽ അവരെ നമ്മൾ തിരിച്ച് ആക്രമിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കരടിയും. ഈ കടുവ സാധാരണ നമ്മൾ മനുഷ്യർ കൂട്ടത്തോടെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ കരടി നേരെ തിരിച്ചാണ്. ആൾക്കാർ എത്ര കൂട്ടം ഉണ്ടെങ്കിലും ശരിയാണ്, നേരെ വന്ന് ആക്രമിക്കാനുള്ള ചാൻസ് വളരെയധികമാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുല്ലിനകത്തൂടി പോകുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ചു പോകണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്തുള്ളത് കാട്ടുപോത്താണെന്നുള്ളത് മനസ്സിലായി. ഇനി കാട്ടുപോത്തിനെ ടൈഗർ വല്ലതും പിടിച്ചിട്ടുള്ളതാണോന്നും അറിയില്ല. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ളത്. ഈ നടന്നു പോകാനുള്ള വഴിയുടെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്കിത് ഈ കാട്ടുപോത്തിനെ കാണാൻ പറ്റിയത്. ഇതപ്പോൾ അവിടെ നിന്ന് പോകാണ്ട് നമ്മൾ ഈ ഒരു വഴി കയറി പോകുക എന്ന് പറയുന്നതും കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ എന്തായാലും അവിടെ കുറേ നേരം നിന്നതിന് ശേഷം നമ്മുടെ ഗൈഡും ബീറ്റ് ഓഫീസറും സേഫ് ആണോ പോകാന്നുള്ളത് നോക്കുന്നതാണ് ഈ കാണുന്നത്. പോകുന്ന വഴിയുടെ ലെഫ്റ്റിലേക്ക് താഴേക്ക് ഒരു ചരിവ് പോലെ കണ്ടില്ലേ, ആ ഒരു വഴിയാണ് നമുക്ക് ഇനി പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താണെന്നുള്ളതെന്ന് കറക്റ്റ് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഓഫീസർ ഇവിടെ എന്താണ് ഐറ്റം എന്നുള്ളത് നോക്കിക്കൊണ്ട് നിന്ന ടൈമിൽ പെട്ടെന്ന് ചീറ്റി ഒരു ഒറ്റ ഓട്ടം കൂടി. ഇത് ശരിക്കും ഞങ്ങളും നല്ല രീതിയിൽ ഞെട്ടിപ്പോയി. കാരണം ഇത് നേരെ എങ്ങോട്ടേക്കാണ് ഓടി ചെല്ലുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞങ്ങളുടെ നേരെയും വരാം, ചിലപ്പോൾ ബീറ്റ് ഓഫീസറുടെ നേരെയും പോവാം. എന്തോ ഭാഗ്യത്തിന് ആൾ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഓടിയത്. അപ്പോൾ എന്തായാലും പുല്ലിനകത്ത് ഒളിച്ചിരുന്ന ഐറ്റം എന്താണെന്നുള്ളത് ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഒരു മെയിൽ കാട്ടുപോത്താണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു സർപ്രൈസ് അങ്ങ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത കണ്ടിട്ടില്ലേ, ശരിക്കും നമ്മൾ എത്ര നേരം ഇരുന്നാലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മടുക്കില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു പ്ലേസ്. വൈകുന്നേരമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോകാനേ തോന്നില്ല. കാരണം വെയിലില്ലാണ്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലുള്ള കാഴ്ചയൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സൈറ്റിംഗ് ആണ്. എന്താണെന്നൊന്ന് കണ്ടുപോക്ക്. നല്ല ഡിസ്റ്റൻസ്. അത് അപ്പുറത്ത് ആ മലയിലേക്ക് അവിടെ ആ നേരെ ഓപ്പോസിറ്റ് മലയിലേക്ക് നമ്മൾ ആദ്യം കേറി പോയ ഇറങ്ങി വന്നതാണ്. നല്ല ഡിസ്റ്റൻസിൽ ഇറങ്ങി വന്നല്ലേ കേറി പോയത്. നമ്മൾ അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയനല്ലേ. പക്ഷേ ഇത് എവിടെ വരും എന്നുള്ള ഐഡിയ ഇല്ലല്ലോ. അവിടെ നിന്നിരുന്നെങ്കിൽ ആ അവിടെ നിന്നേ പക്ഷെ വരിയല്ലായിരുന്നു. അല്ല അവിടെ നിന്നാൽ ചിലപ്പോൾ നമ്മൾ കാണില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ വഴി ഇറങ്ങുന്നുണ്ട്. സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായോ? ഒരു കരടിയാണ്. നമ്മൾ ഈ പെരിയാർ ടൈഗർ റിസർവിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് ടൈമാണ് ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു കരടിയെ കിട്ടുന്നത്. അത് നല്ല ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ അത്ര ഭംഗിയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോയപ്പോഴാണ് നമ്മുടെ അടുത്ത സർപ്രൈസ്.
അപ്പൊ രണ്ടാമത്തെ കരടി നമ്മള് ആദ്യം അവിടെ കിട്ടിയില്ലേ? രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ. രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ടെണ്ണം ഉണ്ട്. രണ്ടാമത്തെ സെറ്റ് ഫസ്റ്റ് ഒരെണ്ണം വന്ന് നമ്മള് മിസ്സായിട്ട് സങ്കടപ്പെട്ട് വരുന്നത്. രണ്ടെണ്ണം ഒരു മൂന്നെണ്ണം ഉണ്ടെന്നു അല്ലെ? രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു. ചെറുത് രണ്ടെണ്ണം. ഞാൻ ഒരെണ്ണം ഉണ്ടുള്ളൂ. ഒരു കുഞ്ഞ് മുതുകത്ത് കയറുന്ന ഒരു വിഷുവൽ നല്ല അടിപൊളി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. പുറകെ വരുന്നുണ്ട് കണ്ടോട്ടാ. കുറച്ച് നല്ല ഡിസ്റ്റൻസിലാ. മഞ്ഞ് പോലെ ചെറിയൊരു ഇതുണ്ട്. ഫോഗിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് കാരണം വിഷുവൽ എത്ര ക്ലിയർ ആവും അറിയില്ല. മനസ്സിലാവും. രണ്ട് കുഞ്ഞാണ്. അത് ഇങ്ങോട്ട് വരൂ കേട്ടോ, ഈ സൈഡിലേക്ക് വരൂ കേട്ടോ. അതെ, കുഞ്ഞു മുതുകത്ത് കയറി. അടിപൊളി. ആടി ആടി പൊളിച്ച് കരടി കരടി കുഞ്ഞ് അതിന്റെ പുറത്ത് കയറി നടന്നു പോണോ. അടിപൊളി. എന്തായാലും നമ്മുടെ ട്രക്കിങ്ങിലെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നത്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോയി. അതായത് നമുക്ക് കാണാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടത്തിൽ നിന്നൊരു ഐറ്റത്തെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ രണ്ടെണ്ണമായിട്ട് കൊണ്ടുവന്നത്. അവിടെ ഒരു കരടി മിസ്സായപ്പോൾ ഇവിടെ രണ്ട് കരടിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കാണാനും പറ്റി. അതാണ് കാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ നല്ല മനസ്സോടുകൂടി ഹാപ്പി ആയിട്ട് കാടിനെ സ്നേഹിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട കാഴ്ചകളെല്ലാം കാട് കാണിച്ചു തരും. അങ്ങനെ ഇന്നത്തെ എന്തായാലും ട്രക്കിങ് വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ബോണസായിട്ട് കിട്ടിയ വേറൊരു കാഴ്ചയാണ് ഈ കാണുന്ന പച്ചിലപ്പാമ്പ്. നമ്മൾ നടക്കുന്ന വഴിയിൽ പുല്ലിൻ്റെ സൈഡിലായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിനെ കണ്ടുപിടിച്ചത് നമ്മുടെ ഒപ്പം വന്ന ഗൈഡ് വിഷ്ണു ആയിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഈ പച്ച കളർ തന്നെ ആയതുകൊണ്ട് തന്നെ പുല്ലിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വിഷ്ണു ഇത് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും എനിക്കിതിനെ ഒന്ന് കാണാനായിട്ട് കുറച്ചധികം ടൈം എടുത്തു. അങ്ങനെ സാധാരണഗതിയിൽ വലിയ ഉപദ്രവകാരിയൊന്നുമല്ല ഈ പച്ചിലപ്പാമ്പ്. എന്തായാലും ഇത് ഈ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്ടോ. ശരിക്കും ഈ പച്ചിലപ്പാമ്പിനെ നമുക്ക് അടുത്ത് കാണുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്ടോ. ഇതിൻ്റെ ബോഡിയാണെങ്കിലും തലയാണെങ്കിലും ഈ പാമ്പിൻ്റെ കളറും പുല്ലും എല്ലാം ഏകദേശം ഒരേ കളറായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിക്കൊക്കെ പല സ്ഥലങ്ങളിലും ഇതിനെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ നമുക്കെന്തായാലും കാണാനായിട്ട് എപ്പോഴും പറ്റിയെന്ന് വരില്ല. കാട്ടിലെ സൈറ്റിങ്സ് കിട്ടുന്നത് എപ്പോഴും നമ്മുടെ ഒബ്സർവേഷൻ അനുസരിച്ചിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം വന്ന ആളുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ നമ്മുടെ ബീറ്റ് ഓഫീസറുടെ പേര് ശരത് എന്നാണ്. അതുപോലെ നമ്മുടെ ഗൈഡിൻ്റെ പേര് വിഷ്ണു എന്നും. പിന്നെ ബാക്കിയുള്ളത് ഇതാ നമ്മുടെ ഹരീഷ് ബ്രോ, അതുപോലെ ഡോഡ്രീനിലെ ബിബിം ബ്രോ, പിന്നെ സീതർ ട്രാവലറിലെ ഉണ്ണി ബ്രോ, വാണ്ടർലാ സ്റ്റോറീസിലെ നിതിൻ ബ്രോ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഇന്നത്തെ ഗ്രൂപ്പിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ട്രക്കിംഗ് എല്ലാം ഏകദേശം പൂർത്തിയാക്കി നമ്മളങ്ങോട്ടേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മുടെ അടുത്ത സൈറ്റിങ്സ് ഒരു കൂട്ടം കാട്ടുപോത്ത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പറയുന്ന കാട്ടുപോത്തും കരടിയും മ്ലാവും മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ആനയൊക്കെ പുറകെ വരുന്നുണ്ട്. ഈ ആനയുടെ സൈറ്റിങ്സും നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ സൈറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ നേരം നിന്ന് നമ്മൾ കാട്ടുപോത്തുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ ഈ കാട്ടുപോത്തിനെ ആണെങ്കിലും മ്ലാവിനെ ആണെങ്കിലും ഏത് മൃഗങ്ങളാണെങ്കിലും നമ്മൾ എത്ര തവണ കാട്ടിൽ കയറുമ്പോൾ കണ്ടാലും നമുക്ക് മടുക്കില്ല. സാധാരണ നമുക്ക് ഏത് ജീവിയാണെങ്കിലും കുറച്ച് നേരമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു മടിയൊക്കെ തോന്നും. പക്ഷേ ഈ കാട്ടിൽ കയറുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് എത്ര തവണ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഒരു മടുപ്പും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കാട്ടുപോത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കാട്ടുപോത്തുകളെ കണ്ടത്. നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ ലെഫ്റ്റിലായിട്ടാണ് കണ്ടത്. പക്ഷേ എന്തായാലും അതെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഈ ഒരു മരത്തിൽ ഇവിടെ മുഴുവൻ ചെളി പറ്റിയിരിക്കുന്നുണ്ടല്ലേ, ഇത് ആന നടന്നു പോകുന്ന കൂട്ടത്തിൽ ചുമ്മാ ഒന്ന് ദേഹമൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്തിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വഴി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് ആയി തുടങ്ങി ആ ലൈറ്റൊക്കെ പോയി നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ഈ മലയുടെ ടോപ്പിലായിട്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് കാട്ടുപോത്താണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് എന്ത് രാത്രി എന്ത് പകൽ. നമുക്ക് രാത്രി ആകുമ്പോഴേക്കും ഷെഡിലേക്ക് തിരിച്ചു ചെല്ലണം അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണം എന്നൊക്കെ ഉണ്ട്. ഇവരുടെ വീടും എല്ലാം ഇതുതന്നെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെ നടന്നാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ കാട്ടുപോത്തുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ആ ഒരു ചെക്ക് ഡാമിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്തൊരു കാഴ്ച ഒരു ഒറ്റയാനാണ്. പക്ഷേ ഇവിടെയും നല്ല രീതിയിൽ നേരം സന്ധ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ക്വാളിറ്റിയുള്ള രീതിയിൽ വിഷ്വലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് സന്ധ്യ ആയത് മാത്രമല്ല പ്രശ്നം, നല്ല രീതിയിൽ കോടയും വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ചില സമയത്ത് കോടയെല്ലാം മാറുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വിഷ്വൽസും കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് കാണുന്ന ചെക്ക് ഡാമിൽ ഒരു ആനയും. എന്ത് രസമാണ് അവിടുത്തെ കാഴ്ച എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു ചെക്ക് ഡാമിലാണ് നമുക്കൊരു ഒറ്റയൻ മ്ലാവിനെ കിട്ടിയത്. നല്ല വലിയ കൊമ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു മ്ലാവായിരുന്നു അത്. അന്നത് ഓടുന്നൊരു വിഷ്വലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെക്ക് ഡാം ശരിക്കും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇവിടെ പണിത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വേനൽക്കാലത്തും അനിമൽസിന് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാടിനകത്ത് വെള്ളം കിട്ടാതെ വരുന്ന ആ ഒരു ടൈമിലാണ് ഈ അനിമൽസ് എല്ലാം തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാട്ടിലെ പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലുള്ള ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ പണിയുന്നത്. അങ്ങനെ കുറേ നേരം ആനയുടെ കാഴ്ചയെ കണ്ട് നമ്മൾ റോട്ടിലേക്ക് എത്താറായി. അവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും ഒരു ആന. ഇത് ശരിക്കും ഒരു മോഴയാനയാണ്. മോഴയാന എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, ആണാന തന്നെയാണ്, പക്ഷേ കൊമ്പില്ല. ഓൾറെഡി നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനി അധികം നേരം നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള അനിമൽസ് എല്ലാം തന്നെ ആക്റ്റീവ് ആവുന്നത് ഈ രാത്രി സമയങ്ങളിലാണ്. ഈ ഒരു ഭാഗത്ത് കടുവയും പുലിയും കാട്ടുപട്ടിയൊക്കെ നല്ല രീതിയിൽ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ടെൻറ്റിലേക്ക് പോവാണ്. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ജംഗിൾ സഫാരിയും ബോട്ടിങ്ങും ബേർഡ് വാച്ചിങ്ങും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അനിമൽ സൈറ്റിംഗ് എല്ലാം കിട്ടി. അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആർക്കെങ്കിലും ബുക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് ലിങ്ക് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിന് ചാർജ് വരുന്നത് 5500 രൂപയാണ് രണ്ട് പേർക്ക്. ഇനി അതല്ല, മൂന്ന് പേരായിട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളെ കൂടി കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് ഡേയിലുള്ള വള്ളക്കടവിൽ അല്ലെങ്കിൽ ഗവിയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.